ഏവരും കാതോർത്തിരിക്കുന്ന ഒരു ചെറു കവിത കൂടി അദ്ദേഹത്തിനുള്ള ആലപിക അഭ്യസിക്കുന്നു. ഈ സുദിനത്തിൽ വേദിയിൽ ശ്രമിക്കുന്നതിനായിരിക്കുന്ന സുമനസ്സുകളെ എന്റെ മുന്നിലിരിക്കുന്ന അനുഗ്രഹീതരായ അമ്മമാരെ, രക്ഷകർത്താക്കളെ, ദൈവജ്ഞരായ കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ ദൈവജ്ഞർ എന്നാദ്യമായി വിശേഷിപ്പിച്ചത് മലയാളത്തിന്റെ മഹാകവി വൈലോപ്പള്ളി ശ്രീധരൻ മേനോനാണ് തന്റെ വിഖ്യാതമായ മാമ്പഴം എന്ന കവിതയിൽ. ആ കവിത അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരെല്ലോ. ആ ദൈവജ്ഞരായ കുഞ്ഞുങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഈ ദിവസം അത്യനുഗ്രഹീതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാഡ്സ് എന്ന സംഘടനയും അതിന്റെ നായകനായ ശ്രീ ജയകുമാറും അവർ സംഘടിപ്പിക്കുന്ന ഓരോ സമ്മേളനങ്ങളും ചടങ്ങുകളും ഈശ്വരന്റെ സ്പർശമുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല. ബാങ്കിന്റെ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന ഈശ്വരാനുഗ്രഹം നേരിട്ട് വാങ്ങുന്നതിനുള്ള അത്യുത്കടമായ ആഗ്രഹത്തോടെയാണ് ഇവിടെ പങ്കെടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞുവല്ലോ ദൈവജ്ഞരാണ്. ആരോഗ്യവകുപ്പിൽ ഉണ്ടായിരുന്ന കാലത്ത് ഐക്കോൺസ് എന്നൊരു സ്ഥാപനമുണ്ട് ഷൊർണൂർ. നമ്മുടെ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുകയും പരിഹരിക്കുകയും ശുശ്രൂഷിക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്. അവരുടെ ഒരു ഓണക്കാലത്ത് അവരുടെ അതിഥിയായി അത് ഉദ്ഘാടനം ചെയ്യാൻ അവർ ഔപചാരികമായി ക്ഷണിച്ചതിന്റെ ഭാഗമായി ഹെൽത്ത് സെക്രട്ടറിയെ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. ആദ്യം ആ കുട്ടികളുടെ മുറികളിലും ആ സ്ഥാപനത്തിന്റെ വിവിധ തലങ്ങളിലും അവരെന്നെ കൊണ്ടുപോയി. വളരെ ചുരുക്കമുള്ള കുട്ടികൾ, ഓ കുഞ്ഞോമനകൾ, അവരിങ്ങനെ ഔത്സുക്യത്തോടെ നിറപുഞ്ചിരിയോടെ സന്തോഷത്തോടെ നിൽക്കുന്ന ആ കാഴ്ച കണ്ട് ഹൃദയം നമ്മുടെ അവരെ കൂടെ കടന്നു പോകുമ്പോൾ അതൊരു ശ്രുതിക്കുരുന്നിനെ ഞാൻ കണ്ടു, വല്ലാതെ തൊടുത്തിട്ടുണ്ട്. അവരെ കണ്ടുകൾ വല്ലാതെ തുടങ്ങുന്നുണ്ട്. ഈശ്വരന്റെ പ്രതിരൂപം പോലെ ഒരു കുഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഈ കുഞ്ഞിന്റെ നെറ്റിയൊക്കെ പൊട്ടി മൊത്തം രക്തമായി കൊണ്ടുപോകുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു പറഞ്ഞു, അവൻ അങ്ങനെയാണ് ചിലപ്പോൾ ഭിത്തിയിൽ മുഖമിടിച്ച് നെറ്റിയിടിച്ച് ഇങ്ങനെ പരിക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വളരെ വിഷമം തോന്നി. അക്കൗണ്ട് കഴിഞ്ഞപ്പോ ഓണാഘോഷമായി നോക്കുമ്പോഴുണ്ട് ഈ കുഞ്ഞുണ്ടല്ലോ, ഈ നെറ്റിയിൽ ചോര വളർന്നൊലിക്കുന്ന മട്ടിൽ അല്പം മുമ്പ് ഞാൻ കണ്ട കുഞ്ഞ്, അവൻ ആ ചോരയൊക്കെ മാറ്റി അവൻ വളരെയധികം ഒരുങ്ങി അവൻ മഹാബലിയായിട്ട് മഹാബലിയുടെ വേഷത്തിൽ ആ ഓലക്കുടയൊക്കെ പിടിച്ചിരിക്കുന്നു. ഞാൻ ഓർമ്മിച്ചു പോയത് ചെങ്കമ്പുഴയുടെ വരികളാണ്, കരയും ചിരിക്കും ഇടയ്ക്കിട തമ്മില കരിമാടിക്കൂട്ടന്മാർ മല്ലടിക്കുമെന്നാണ് അദ്ദേഹം എഴുതിയതെങ്കിൽ ഞാനത് തിരുത്തുന്നു, കരയും ചിരിക്കും ഇടയ്ക്കിട തമ്മില കുസൃതി കുരുന്നുകൾ മല്ലടിക്കും. അത് ഈശ്വരന്റെ അത്യനുഗ്രഹീനമായ നിമിഷമാണ്. പറഞ്ഞപോലെ ഓണക്കാലമാണ്. ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും അത്യുത്സാഹപൂർവ്വം ഓണത്തെ വരവേൽക്കുകയും ഓണത്തെ ആഘോഷിക്കുകയും ആനത്തിന്റെ ആനന്ദത്തിന്റെ തിരതല്ലലിൽ നമ്മൾ അഭിരമിക്കുകയും ആലസ്യത്തോടെ ഓണത്തെ യാത്രയാക്കുകയും വീണ്ടും ഓണത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന മലയാളികളുടെ പ്രത്യേക വികാരത്തിന്റെ ഭാഗമാണ് ഈ ഓണം. നമുക്ക് നൽകുന്ന ഒരു പതാക വാചകം അത് ആ പഴയ ഓണപ്പാട്ടിലുണ്ട്. എന്താണ് ഓണപ്പാട്ടിൽ പറയുന്നത്? മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അതേക്കാൾ വലിയൊരു ഏക ലോക ചിന്തയും അതേക്കാൾ മഹത്തായ ഒരു സമദർശനമുണ്ട്, സമഭാവനയുണ്ട്. ആ വിധത്തിലുള്ള അദ്വൈതത്തിന്റെ സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന, ആത്മാവ് ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ
ലാളിത്യത്തിന്റെയും സരളതയുടെയും എന്നാൽ ലഭ്യതയുടെയും ഭാഷയിലൂടെ ആവിഷ്കരിച്ച ആ പാട്ടിൽ പ്രതിനിധീകരിക്കുന്ന ഓണം നമ്മളിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ നമ്മളുടെ ഈശ്വരന്റെ വരദാനമായ സ്പെഷ്യലി എന്നുള്ളത് ഇവിടെ പറഞ്ഞുവല്ലോ, ഭിന്നശേഷിയുള്ള സവിശേഷ ശേഷിയുള്ള ഭിന്നശേഷി എന്ന വാക്ക് ഞാൻ തിരുത്തട്ടെ, ഈ മുഹൂർത്തത്തിൽ സവിശേഷമായ ശേഷിയുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് ഓണം ആഘോഷിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം സമാനതകളില്ല. നമ്മൾ തോന്നിക്കലാണ് ഈ സൈനികർ സ്ഥിതി ചെയ്യുന്നത്. ആശാന്റെ ആ സ്മാരകം കേടാണ് നമ്മൾ വരുന്നത്. വിമാനാശാനെ ഓർക്കാതിരിക്കുന്നത് മഹാകവി വിമാനാശ വിശ്വമഹാകവി വിമാനാശ അദ്ദേഹത്തെ ഓർക്കാതെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയ പ്രസിദ്ധമായ ഒരു ധാരാളപാട്ടുണ്ട്. ഒരമ്മയും കുഞ്ഞും, ആ കുഞ്ഞ് അമ്മയോട് പറയുന്നു, ഇന്നത്തെ കവിത ആമിത്തത്തിലാകട്ടെ ആശാന്റെ വരികളാകട്ടെ, കുഞ്ഞു പറയുന്നു, ഈ വല്ലിയിൽ നിന്നു ചെന്നേ പൂക്കൾ പോകുന്നതാ പണം നമ്മേ, ഈ വല്ലിയിൽ നിന്ന് മെല്ലെ പൂക്കളിതാ വളർന്നു പോകുന്നു എന്ന് ആ കുഞ്ഞ് നേരത്തെ പറഞ്ഞ ദൈവജ്ഞനായ കുഞ്ഞ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ കഴിയാത്ത കുഞ്ഞ് പറയുന്നു, പൂക്കൾ വളർന്നു പോകുന്നു. അപ്പൊ പറഞ്ഞു, തെറ്റി നിനക്ക് തെറ്റിപ്പോയി, തെറ്റി നിനക്കുണ്ണി ചൊല്ലാമൽ പൂമ്പാറ്റകളാണിതെല്ലാം. ഇത് പൂക്കളല്ല, ഇത് പൂമ്പാറ്റകളാണ്. നിനക്ക് പൂക്കളെയും പൂമ്പാറ്റകളെയും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലേ, പൂക്കളെ പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ പൂമ്പാറ്റകൾ, ഇത് പൂമ്പാറ്റകളാണ്. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇവെല്ലാം. കുട്ടി പറയുന്നു, പൂവായാലും കൊള്ളാം പൂമ്പാറ്റ ആയാലും കൊള്ളാം, മേൽക്കുമേ ഇങ്ങിവ പൊങ്ങി വീട്ടിൽ നോക്കമേ എന്തൊരു ഭംഗി, എന്തൊരു രസമായിരിക്കും, എന്ത് രസമായിരിക്കും ആകാശത്ത് ഇങ്ങനെ ഈ പൂക്കളെല്ലാം പൂമ്പാറ്റകൾ ഇങ്ങനെ പാടി പറന്ന് ഉല്ലസിച്ച് നോക്കുമ്പോൾ എത്ര രസമായിരിക്കുന്നു. മേൽക്കുമേ ഇങ്ങിവ പൊങ്ങി വീട്ടിൽ നോക്കമേ എന്തൊരു ഭംഗി. അയ്യോ, കുഞ്ഞ് പെട്ടെന്ന് പരിതപിക്കുകയാണ്, അയ്യോ പോയി കൂടെ കളിപ്പാൻ പയ്യെ എനിക്ക് പറമ്പാൻ. അവയോടൊപ്പം ആകാശത്തിന്റെ വിധാനങ്ങളിൽ അങ്ങനെ പറന്നു വീഴുന്നത് കാണുമ്പോൾ അവയോടൊപ്പം ചെന്ന് കളിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ അമ്മേ പയ്യേ എനിക്ക് പറമ്പാ, എനിക്ക് പറ്റാനാവുന്നില്ലല്ലോ, എന്ത് ചെയ്യും. അമ്മയ്ക്കും വിഷമമായി, അമ്മയ്ക്കും വിഷമമായി. അമ്മ പറഞ്ഞു, എന്താ ഉദ്ദേശിച്ചത്, എന്താ പോലെയത്, ആ വാക്കതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്വല്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ ആ വാക്കതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്വല്ല എന്നോ വലുണ്ണി, പിച്ച നടന്നു കളിക്കൂ, നീ നീ പിച്ച നടന്നു കളിക്കുന്നില്ലേ, നമുക്ക് ഈ പിച്ചകമുണ്ടോ നടക്കൂ, പിച്ചകം നിൽക്കുന്ന കണ്ടില്ലേ, നീ പിച്ച വെച്ച് കളിക്കുന്നുണ്ടല്ലോ, പൂക്കൾ പറക്കുന്നുണ്ടല്ലോ. ആ വാക്കതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്വല്ല എന്നോ വലുണ്ണി. കുട്ടിയെ നോക്കിയപ്പോ ശരിയാണ്, പൂക്കൾ അല്ല പൂമാറ്റകൾ പറന്നു പോകുന്നു, പൂക്കൾ പുഞ്ചിരിച്ചു നിൽക്കുന്നു, പിച്ചകൾ അവിടെ തന്നെ നിൽക്കുന്നു, ഞാൻ നല്ലത് പിച്ച വെച്ച് കളിക്കുന്നു. കുട്ടിക്കൊരു സംശയം തോന്നി, വളരെ വളരെ ശൈശവ സഹജമായ കൗതുകഫലം പറഞ്ഞ ഒരു സംശയം തോന്നി. കുട്ടി ചോദിച്ചു, ഇമ്മട്ടിലായ നല്ല, ഈ വിധത്തിലായിരുന്നത് ഇമ്മട്ടിലായ നല്ലെന്നാൽ ഞാൻ ഉമ്മതരാം അമ്മ ചെന്ന. അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഉത്തരം കൊട്ടി, കുട്ടികളുടെ ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കൊട്ടി പോകും. അമ്മ പറഞ്ഞു, കുഞ്ഞെ നാമിങ് അറിയുവതൽപ്പം, ആ അറിയുവതൽപ്പം എല്ലാം അമ്മനെ ദൈവസങ്കല്പം, എല്ലാം എല്ലാം ദൈവസങ്കല്പമാണ്, ദൈവത്തിന്റെ ഇച്ഛയാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മാനവ സേവ മാധവ സേവയാവുന്നത്. ആ മാധവ സേവയാണ് ശ്രീ ജയകുമാറിന്റെ അഭിവൃദ്ധി സുഹൃത്ത് ചെയ്യുന്നത്. ആ സേവ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ദൈവജ്ഞരായി മാറുമ്പോൾ അനുഗ്രഹീതമായ നിമിഷം നമുക്ക് ഏറ്റവും ഈ ജീവിതത്തിലെ ആനന്ദ സുലഭമായ നിമിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.